നമസ്കാരം. ഹൈ ഗ്രോത്ത് കാറ്റഗറിയിൽ ഉൾപ്പെട്ട മൂന്ന് കെമിക്കൽ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഏതർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 11,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഏതർ ഇൻഡസ്ട്രീസിൻ്റെ വാല്യൂഷൻ 85.73. സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 4.3% ഉയർന്ന് 898 ക്ലോസിംഗ് നൽകി. ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡീപ്പ് ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 8% കറക്റ്റ് ആവുകയും ചെയ്തു. എയർടെൽ ഡേറ്റിലെ പെർഫോമൻസ് നോക്കിയാൽ ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് സ്റ്റോക്ക് നൽകിയത്. ഏതർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ചില സ്പെഷ്യാലിറ്റി കെമിക്കലുകളുടെ സോൾ മാനുഫാക്ചറാണ്. അതുകൊണ്ട് കമ്പനിക്ക് ഒരു മാർക്കറ്റ് ലീഡർ പൊസിഷനുണ്ട്. 11,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 83, ROE 15.9, ROCE 18.4. ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനിയുടെ സെയിൽസും പ്രോഫിറ്റും ഇപ്രാവശ്യം ക്വാർട്ടർലി റിസൾട്ട് വഴി ഉയർന്നിട്ടുണ്ട്. 140 കോടിയിൽ നിന്നും സെയിൽസ് 164 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിൽ ഉയർന്നു. ഓപ്പറേറ്റിംഗ് മാർജിൻ 26% നിന്നും 28% ഇമ്പ്രൂവ് ആവുകയും ചെയ്തു. ക്വാർട്ടർ ടു ക്വാർട്ടർ 161 കോടിയിൽ നിന്ന് 164 കോടിയിലേക്കാണ് സെയിൽസ് ഉയർന്നത്. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 27 കോടിയിൽ നിന്ന് 38 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. എൻ്റെ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കിയാലും കമ്പനിയുടെ പ്രോഫിറ്റിൽ തുടർച്ചയായ വളർച്ച കാണാൻ സാധിക്കും. 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 43%, പ്രോഫിറ്റ് ഗ്രോത്ത് 76%, ROE 27%. നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. 17 കോടി രൂപയുടെ കടം മാത്രമേ ഉള്ളൂ. അതേസമയം 1910 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. പ്രൊമോട്ടേഴ്സിന് 81% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. അതായത് പ്രൊമോട്ടർ ഫ്യൂച്ചറിൽ ഈ കമ്പനിയിൽ സ്റ്റേക്ക് സെല്ലിംഗ് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പബ്ലിക് ലിസ്റ്റഡ് കമ്പനികളിൽ 75% താഴെ പ്രൊമോട്ടേഴ്സിന് സ്റ്റേക്ക് ഹോൾഡിംഗ് പാടുള്ളൂ എന്നതുകൊണ്ട് പ്രൊമോട്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നും നമുക്ക് സ്റ്റേക്ക് സെല്ലിംഗ് പ്രതീക്ഷിക്കാം. FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 1.8 നിന്നും 2.4 ഉയർത്തിയിട്ടുണ്ട്. DISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 13%, പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 2.7%. ഏതർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരിക്കുകയാണ്. സ്റ്റോക്കിൻ്റെ ചാർട്ടിൽ നമ്മൾ ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ 950 ഒരു പ്രധാന സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ട് നഷ്ടപ്പെടുത്തി സ്റ്റോക്ക് 880 ട്രേഡ് ചെയ്യുന്നു. ഇന്ന് ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിൽ നമ്മൾക്ക് ഇന്ന് ഈ സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. 950 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മൊമെൻറ്റം ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാം. അതേസമയം ഒരു ക്വാളിറ്റി സ്റ്റോക്കിനെ ബോട്ടം ലെവലിൽ അക്കുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 880, 800 തുടങ്ങിയ ലെവലുകളിലും ഈ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. 17,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 47.18, ഡിവിഡൻഡ് യീൽഡ് 0.35%. നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് 3,430 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 10% കറക്റ്റായി. 52-week ലോയ്ക്ക് അടുത്താണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനി അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. അതിനുശേഷം കമ്പനിയുടെ പല കീ പോർട്ട്ഫോളിയോ ഹോൾഡേഴ്സും കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഇപ്പോൾ ഡൗൺവേർഡ് ട്രെൻഡിലാണ്. ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ല. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ടാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത്. റവന്യൂ ഇയർ ഓൺ ഇയറിൽ 12.5% വർദ്ധിച്ച് 472 കോടിയായി മാറിയിട്ടുണ്ട്. ബ്ലൂംബർഗിൻ്റെ എസ്റ്റിമേഷൻ പ്രകാരം 525 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. ഇവിടെ മാർക്കറ്റ് എസ്റ്റിമേഷൻ ഇൻ ടേംസ് ഓഫ് റവന്യൂ കമ്പനി മിസ് ചെയ്തു. എബിറ്റ 126 കോടി രൂപയുടെ എബിറ്റ പ്രതീക്ഷിച്ചെടുത്ത് 98 കോടി രൂപയുടെ എബിറ്റ മാത്രമേ കമ്പനിക്ക് നേടാൻ സാധിച്ചുള്ളൂ. ഇയർ ഓൺ ഇയറിൽ എബിറ്റ 94 കോടിയിൽ നിന്ന് 98 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. 4.8% വർധനവാണ് എബിറ്റയിലുണ്ടായിരിക്കുന്നത്. മാർജിൻ 22.4% നിന്നും 20.8% ഇടിഞ്ഞു. 24%ത്തിനടുത്ത് മാർജിൻ പ്രതീക്ഷിച്ചെടുത്താണ് മാർജിൻ 20% ഇടിഞ്ഞത്. ഇതുകൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റും മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു. 68 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 60 കോടി രൂപയുടെ പ്രോഫിറ്റ് മാത്രമേ കമ്പനിക്ക് നേടാൻ സാധിച്ചുള്ളൂ. പ്രോഫിറ്റിൽ 4.8% വർധനവുണ്ടായി. നവീൻ ഫ്ലൂറൈൻ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിലും ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നടന്നു കഴിഞ്ഞു. അതിനുശേഷം സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ട് സോണിനടുത്താണ്. 3,225, 3,200, 2,850 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ ഡൗൺ സൈഡിലുള്ള സപ്പോർട്ടാണ്. സ്റ്റോക്ക് ആൾറെഡി 52-week ലോയ്ക്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റോക്ക് ആർക്കിയൻ കെമിക്കൽ ഇൻഡസ്ട്രീസ്. 7,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 17.28. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3.8% ഇടിഞ്ഞു. ആർക്കിയൻ കെമിക്കൽ എന്ന സ്റ്റോക്കും 52-week ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് പ്രൈസിൽ ലഭിക്കുന്നു.
732 സ്റ്റോക്കിൻ്റെ 52-week ഹൈ, സ്റ്റോക്ക് 573 ട്രേഡ് ചെയ്യുന്നു. ആർക്കെയിൻ കെമിക്കൽ എന്ന കമ്പനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രൊമൈൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സാൾട്ട് എക്സ്പോർട്ടർ കമ്പനിയാണ്. ROE 45% ROCE 45.6% മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 33% പ്രോഫിറ്റ് ഗ്രോത്ത് 133% ROE 60%. പക്ഷേ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് മോശമാണ്. ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും സെയിൽസ് ഇടിഞ്ഞു. 293 കോടിയിൽ നിന്നും 290 കോടിയിലേക്കാണ് ഇയർ ഓൺ ഇയറിൽ സെയിൽസ് ഇടിഞ്ഞത്. ക്വാർട്ടർ ടു ക്വാർട്ടർ 343 കോടിയിൽ നിന്നും 290 കോടിയിലേക്ക് ഇടിഞ്ഞു. ഓപ്പറേറ്റിംഗ് മാർജിൻ 40% നിന്നും 33% ഇടിഞ്ഞിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ 39% നിന്നും 33% ഇടിഞ്ഞത്. പ്രോഫിറ്റ് 94 കോടിയിൽ നിന്നും 66 കോടിയിലേക്കാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ ഇടിഞ്ഞത്. കൂടാതെ 1545 കോടി രൂപയുടെ റിസർവുള്ള കമ്പനിക്ക് മുകളിൽ 64 കോടി രൂപയുടെ കടമുണ്ട്. FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.06% നിന്നും 2.92% കുറച്ചു. DIS സ്റ്റേക്ക് ഹോൾഡിംഗ് 30.3%, പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 13.08%, പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 53.60%. ആർക്കെയിൻ കെമിക്കൽ എന്ന സ്റ്റോക്കും 2022 മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ കമ്പനിയാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 700 രൂപ വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നു. 550 രൂപ 580 സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. 550 സപ്പോർട്ട് നഷ്ടപ്പെടുത്തിയാൽ സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് സപ്പോർട്ട് 500 എന്ന ലെവലാണ്. അടുത്ത ക്വാർട്ടർലി റിസൾട്ടിൽ കൂടി കമ്പനിയുടെ പെർഫോമൻസ് മനസ്സിലാക്കിയതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.